യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇന്നത്തെ സുവിശേഷത്തിലെ അല്പം കഴിഞ്ഞാൽ എന്ന ഈ ശൈലി പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പലയിടത്ത് നാം കാണുന്നുണ്ട്. 7:33 അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അവിശ്വാസികളായ യഹൂദരോട് യേശു പറയുന്നുണ്ട്. 11:33 അന്ത്യഭോജനവേളയിൽ യൂദാസ് പുറത്തേക്ക് പോയ ശേഷം യേശു ശിഷ്യരോട് പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 14:19 യേശു ഇപ്രകാരം പറയുന്നുണ്ട്, അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകമെന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ 2 അല്പസമയം എന്ന ശൈലി യേശുനാഥൻ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ അല്പസമയം യേശുവിൻ്റെ കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശു കുരിശുമരണത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിനാൽ ശിഷ്യർക്ക് അല്പസമയം കഴിഞ്ഞാൽ അവിടത്തെ കാണാൻ കഴിയുകയില്ല. 2 അല്പസമയം എന്താണ് അർത്ഥമാക്കുന്നത്? ബൈബിൾ പണ്ഡിതന്മാർ 3 അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. 1, ഉത്ഥാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷീകരണങ്ങൾ. ക്രിസ്തു അല്പസമയത്തിന് ശേഷം ശിഷ്യരെ വീണ്ടും കാണും. 2, യേശുനാഥൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിലൂടെ ശിഷ്യർ അല്പസമയം കഴിഞ്ഞ് യേശുവിനെ കാണും. 3, ശിഷ്യരെ തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് യുഗാന്ത്യത്തിൽ യേശു വീണ്ടും വരും. യേശുവിൻ്റെ 2 ആഗമനം ആണത്. അപ്പോൾ ശിഷ്യർ യേശുവിനെ കാണും. ഈ 3 വ്യാഖ്യാനങ്ങളും പ്രസക്തമാണ്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെയും അവിടുത്തെ 2 ആഗമനത്തിലൂടെയും ശിഷ്യർ യേശുവിനെ കാണും. വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, 2 അല്പസമയം കർത്താവിൻ്റെ 2 വരവിന് മുമ്പുള്ള സമയമാണ്. കർത്താവ് തൻ്റെ 2 ആഗമനത്തിൽ വിശ്വാസികളെ വീണ്ടും കാണുകയും തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തീയ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം 16:16-24 വാക്യങ്ങൾ. ഉത്ഥിതനായ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ശാശ്വത സന്തോഷം നൽകുന്നത്. ആദ്യ ശിഷ്യർക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ പിൽക്കാല തലമുറ കാണാതെ വിശ്വസിക്കുന്നവരാണ്. അവർ കൂടുതൽ ഭാഗ്യമുള്ളവരാണ് എന്ന് 20:29 യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരുവചനത്തിലൂടെയും ധ്യാനാത്മക പ്രാർത്ഥനയിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും മറ്റു കൂതാശകളിലൂടെയും സഭാ ശുശ്രൂഷകരിലൂടെയും സഭയിലെ വിവിധ ശുശ്രൂഷകളിലൂടെയും സഭാസമൂഹത്തിൻ്റെ കൂട്ടായ്മയിലൂടെയും സമൂഹത്തിലെ ദരിദ്രരായവരിലൂടെയും നമുക്ക് ഇന്ന് കണ്ടുമുട്ടാനാകും. യേശുവിനെ കണ്ടുമുട്ടി അനുഭവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിനെ കണ്ടെത്താനും അനുഭവിക്കാനും നമ്മെ സഹായിക്കും. ക്രിസ്തു എപ്പോഴും കൂടെയുണ്ടെന്നും അവിടുന്ന് നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റും എന്നുമുള്ള അവബോധമാണ് ശിഷ്യരായ നമ്മെ സന്തോഷത്തിൽ നിലനിർത്തുന്നത്. യേശുവിനെ പറ്റിയും ക്രിസ്തു രഹസ്യത്തെപ്പറ്റിയുമുള്ള അറിവിൽ വളരുമ്പോഴാണ് ശിഷ്യരായ നമ്മുടെ ഈ സന്തോഷം വർദ്ധിക്കുന്നത്. അതിനാൽ ഇന്നും നമ്മുടെ മധ്യേ വിവിധങ്ങളായ രീതിയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുനാഥനെ തിരിച്ചറിയാനും അനുഭവിക്കാനും സന്തോഷത്തിൽ നിലനിൽക്കാനും വളരാനും നമുക്ക് സാധിക്കട്ടെ.